الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا عباد الله أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق صدق الله العلي العظيم ബഹുമാന്യരായ വിശ്വാസികളും വിശ്വാസിനികളും, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തഖ്വ പുലർത്തി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തോന്നുന്ന നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രസംഗിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നുൾപ്പെടെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ച ആളുകൾ ഹറമിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ അവിടെ എത്തിച്ചേർന്നു, കുറേ ആളുകൾ ഹജ്ജാജികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം, അല്ലാഹു ഒന്നാണ്, അവന്റെ ഗുണത്തിലോ കഴിവുകളിലോ അസ്തിത്വത്തിലോ ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഒരു തരത്തിലുള്ള പങ്കുമില്ല, പാർട്ണർഷിപ്പില്ല എന്നതാണ്, എന്ന തൗഹീദാണ് ഇസ്ലാമിന്റെ കേന്ദ്രം. അല്ലാഹു ഒന്നാണ്, അതിന്റെ അനിവാര്യമായ താൽപ്പര്യമാണ് മനുഷ്യരൊന്നാണ് എന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തന്നെ ഭാഗമാണ് ലോകമൊന്നാണ് എന്നത്. മനുഷ്യർക്കിടയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്, ഭൂമിശാസ്ത്രപരമായി ഭാഷാപരമായി മനുഷ്യന്റെ നിറത്തിൽ രൂപത്തിൽ ഒക്കെ. അമിന്നായാത്തിഹി, അല്ലാഹുവിന്റെ അത്ഭുതാടയാളങ്ങളിൽപ്പെട്ടതാണ് ഇഖ്തിലാഫു അൽവാനിക്കും വ അൽസിനത്തിക്കും, നിങ്ങൾക്കിടയിലെ ഭാഷാ വൈവിധ്യവും നിറത്തിലെ വൈവിധ്യവുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു റൂമിൽ പറയുന്നത്. ഈ വൈവിധ്യങ്ങളെല്ലാം ഉണ്ടായിരിക്കെ അത് വൈവിധ്യം മാത്രമാണ്, വൈരുദ്ധ്യങ്ങളല്ല, സംഘർഷങ്ങളുടെ കാരണങ്ങളല്ല. മനുഷ്യൻ ഒന്നായിരിക്കുന്നതിന്റെ മുമ്പിലുള്ള തടസ്സങ്ങളല്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നത്.
യാത്രാ സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ ലോകത്തിന്റെ ഒരു ഭാഗത്തെക്കുറിച്ച് മറ്റൊരു ഭാഗത്തുള്ളവർക്ക് വിവരങ്ങൾ വളരെ കുറവായിരുന്ന ഒരു കാലത്താണ് ഹജ്ജ് ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ഖലീലുല്ലാഹി ഇമാമുൻ നാസി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരം നടത്തുന്നു. അങ്ങനെയൊരു വിളംബരം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് ലോകം വളരെ ചുരുങ്ങിയിരിക്കുന്നു. ലോകത്തെക്കുറിച്ച് പറയുന്നത് അതൊരാഗോള ഗ്രാമമാണ്. പണ്ടൊരു ഗ്രാമം എങ്ങനെയായിരുന്നോ അതുപോലെ ഇന്ന് മുഴു ലോകം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചു, വാർത്താവിനിമയ സൗകര്യങ്ങൾ വർദ്ധിച്ചു, വിവര സാങ്കേതിക വിദ്യ കൂടി കടന്നു വന്നതോടെ ദൂരം, സമയം ഇതൊക്കെ വളരെ ഫലത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഇതെല്ലാം ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ദൂരങ്ങളെല്ലാം, ഈ അകലങ്ങളെല്ലാം അതിന്റെ എല്ലാ വലിപ്പത്തോടെയും നിലനിന്നിരുന്ന കാലത്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരം നടത്തുന്നതും. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിൽ നിന്ന്, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, കടലുകൾ കടന്ന് മരുഭൂമികൾ താണ്ടി വിശ്വാസികൾ മക്കയിൽ, കഅബയിൽ, ഹറമിൽ എത്തിച്ചേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ, ജനങ്ങളോട് ഹജ്ജിനെ വിളംബരപ്പെടുത്തുക. യൗതൂക റിജാലൻ, ആളുകൾ കാൽനടയായും, വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തേറിയും, യൗതീന നിന്നിലേക്ക് വരും, മിങ്കുല്ലി ഫജ്ജിൻ അമീഖ, വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന്, വ്യത്യസ്തങ്ങളായ വഴികൾ സ്വീകരിച്ചുകൊണ്ട്, കാൽനടയായും ഒട്ടകപ്പുറമേറിയും കപ്പലിൽ സഞ്ചരിച്ചും ഒക്കെ ആളുകൾ ഹജ്ജിന് വരും. അതിനുവേണ്ടി ഹജ്ജിനെ വിളംബരപ്പെടുത്തുക, ആളുകളെ ഹജ്ജിലേക്ക് ക്ഷണിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത്. ഇതിലൂടെ എന്താണ് അല്ലാഹു പഠിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ ഏകത്വം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ചരിത്രം, അതിന്റെ ഓർമ്മകൾ ഇങ്ങനെ പലതുമുണ്ട്. അതേപോലെ തന്നെ ഒന്നാണ് ലോകമൊന്നാണ്, ലോകമൊന്നാണ് എന്ന് ഇന്ന് നമുക്ക് വളരെ സുവ്യക്തമായിട്ടറിയാം. അങ്ങനെ അറിയാത്ത കാലത്ത് മനുഷ്യർ അവരവരുടെ ഗ്രാമങ്ങളിൽ തന്നെ ജീവിച്ചിരുന്ന ദൂരദിക്കുകളിൽ പോവുകയോ ജീവസന്ധാരണം നടത്തുകയോ ഒന്നും ചെയ്യാതിരുന്ന ഓരോ ഗ്രാമങ്ങളും അടഞ്ഞ അല്ലെങ്കിൽ സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളായി കഴിഞ്ഞിരുന്ന, ഗോത്ര ജീവിതം നയിച്ചിരുന്ന കാലത്താണ് അല്ലാഹു പറയുന്നത്, ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും മനുഷ്യര് ഒരു ബിന്ദുവിൽ, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം, എത്തിച്ചേരണം. അതിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യം, ലോകമൊന്നാണ്. മറ്റ് വ്യത്യാസങ്ങൾ, ഭാഷയിലെ വ്യത്യാസം, നിറത്തിലെ വ്യത്യാസം, ഹജ്ജിന് പോയിട്ടുള്ള, ഉംറക്ക് പോയിട്ടുള്ള ആളുകൾക്കറിയാം എന്തെല്ലാം തരം മനുഷ്യരുണ്ടോ അവരെയെല്ലാം, അതിന്റെ എല്ലാം പ്രതിനിധികളെ, മനുഷ്യരാശിയുടെ ഒരു പരിച്ഛേദത്തെ, ഒരു ക്രോസ് സെക്ഷനെ നമ്മൾ ഹറമിൽ കണ്ടുമുട്ടും. കറുത്ത ആഫ്രിക്കക്കാരനെയും വെളുത്ത പാശ്ചാത്യനെയും
മഞ്ഞ നിറമുള്ള മംഗോളിയന്മാരെയും ഒക്കെ നമ്മൾ ഇരുനിറമുള്ള ഇന്ത്യക്കാരെയും അജാനുബഹുക്കളായ ആളുകളെയും വളരെ നേരം നീളം കുറഞ്ഞ മനുഷ്യരെയും ഒക്കെ നമ്മൾ കണ്ടുമുട്ടും. ലോകമൊന്നാണ്, അല്ലാഹു ഒന്നാണ്, മനുഷ്യരാശി ഒന്നാണ്, ഈ ലോകവും ഒന്നാണ്. മനുഷ്യന് ആഗോളമായി ചിന്തിക്കുക, ആഗോള സ്ഥാപനങ്ങൾ ഇതൊക്കെ ആരംഭിക്കുന്നത് അടുത്ത കാലത്താണ്. ഒന്നാം ലോകയുദ്ധത്തിന് ശേഷമാണ് ലീഗ് ഓഫ് നാഷൻസ് എന്ന് പറയുന്ന ലോകത്തിലെ രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപപ്പെടുന്നത്. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമാണ് ഇന്നും നിലനിൽക്കുന്ന മനുഷ്യരുടെ ആഗോളവേദിയായി മനസ്സിലാക്കപ്പെടുന്ന UNO ഐക്യരാഷ്ട്രസംഘടന രൂപപ്പെടുന്നത്. ലീഗ് ഓഫ് നാഷൻസും ഐക്യരാഷ്ട്രസംഘടനയുമൊക്കെ രൂപപ്പെടുന്നതിന് ആയിരത്തണ്ടുകൾക്കപ്പുറത്താണ് ഹജ്ജ് ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള ആഗോളവേദികളെക്കുറിച്ചുള്ള ഭാവനകളും ആലോചനകളുമൊക്കെ നമ്പെടുക്കുന്നതിന് എത്രയോ മുമ്പ് അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം മനുഷ്യരുടെ ആഗോള സമ്മേളനത്തിന് വിളംബരം ചെയ്യാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് റബ്ബ് സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മനുഷ്യർ വന്നുചേരുകയാണ്. മിൻ ഫജ്ജിൻ അമീഖ, ലോകത്തിന്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന്. ആ യാത്രയുടെ ഒരു ചിത്രം ആ ആയത്തിൽ അല്ലാഹുവിന്റെ വചനത്തിലുണ്ട്. എന്ന അറബിയിൽ പറഞ്ഞാൽ മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തിനാണ് ലാമിർ എന്ന് പറയുക. അഥവാ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറമേറി അവര് വരും. അതിലൊരു യാത്രയുടെ ചിത്രമുണ്ട് ആ പ്രയോഗത്തിൽ. വിദൂര ദിക്കുകളിൽ നിന്നും മരുഭൂമി താണ്ടി ഒട്ടകങ്ങൾ വരുമ്പോൾ അവക്കാവശ്യമായ പുല്ലും വെള്ളവും ലഭിക്കാതെ അത് മെലിഞ്ഞുണങ്ങിയൊട്ടിപ്പോയിട്ടുണ്ടാകും. അത്രയും വഴിദൂരങ്ങൾ സഞ്ചരിച്ചിട്ടാണ് ആളുകൾ, സമൂഹങ്ങൾ കഅബയിൽ, ഹറമിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മനുഷ്യരെത്തുകയാണ്. ലോകമൊന്നാണ്, ലോകമൊന്നാണ് എന്ന ഒരു അറിവായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം ഹജ്ജിലൂടെ മനുഷ്യരാശി അതൊരനുഭവമായിട്ട് മനസ്സിലാക്കുകയാണ്. മനുഷ്യരാശി ഇത്രയും പുരോഗമിച്ച ഇക്കാലത്തും ഹജ്ജ് പോലെ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള വ്യത്യസ്തങ്ങളായ മനുഷ്യർ ഒരുമിച്ചുകൂടുന്ന മറ്റൊരു സംരംഭവും മറ്റൊരു സംഭവവുമില്ല, സമ്മേളനവുമില്ല. കൊല്ലാകൊല്ലം ലോകത്തെവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവരുടെ എല്ലാം പ്രതിനിധികൾ ഹറമിൽ ഒരുമിച്ചുകൂടുകയാണ്. ലോകമൊന്നാണ്, ലോകം ആഗോള ഗ്രാമമായി എന്നൊക്കെ പറയുന്നത് വളരെ പുതിയ കാലത്തെ സംഭവങ്ങളാണ്. അങ്ങനെയൊന്നുമാകാതിരുന്നൊരു കാലത്ത് ലോകം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ നാടായിരുന്ന, അതിനപ്പുറത്തൊന്നും അവർ സഞ്ചരിക്കാതിരുന്ന, അതിനപ്പുറത്തുള്ള കാര്യങ്ങളുമായൊന്നും അവർക്ക് അങ്ങനെ നേർക്കുനേരെ ബന്ധങ്ങളില്ലാതിരുന്ന, എന്നല്ല കടല് കടക്കരുതെന്ന മതനിയമങ്ങൾ നിലവിലുണ്ടായിരുന്ന, അങ്ങനെ കടല് കടന്നാൽ മതഭ്രഷ്ടും അശുദ്ധിയുമൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്താണ് കടലുകൾ താണ്ടി മരുഭൂമികൾ കടന്ന് പർവ്വതങ്ങൾ മുറിച്ചു കടന്ന് മറികടന്ന് മനുഷ്യര് ഒരു ബിന്ദുവിൽ എല്ലാ കൊല്ലവും എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു മഹാസംഭവത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു ആഹ്വാനം ചെയ്യുന്നു.
മനുഷ്യരൊന്നാണ്. അല്ലാഹു ഒന്നാണെങ്കിൽ മനുഷ്യരൊന്നാവുക സ്വാഭാവികമാണ്, ലോകമൊന്നായിത്തീരുക എന്നതും സ്വാഭാവികമാണ്. ജനിച്ച നാടിന്റെ അല്ലെങ്കിൽ ജീവിക്കുന്ന നാടിന്റെയൊക്കെ പേരിലുള്ള അഭിമാനവും അതിനോടുള്ള സ്നേഹവും ഒക്കെ ന്യായമാണ്. ജനിച്ച നാടേതാണ്, സ്വന്തം ഗ്രാമത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ ഒരു നാടിനെക്കുറിച്ചാണോ അല്ലെങ്കിൽ ജില്ലയെക്കുറിച്ചാണോ അല്ലെങ്കിൽ ആ ഭാഷ സംസാരിക്കുന്നവർ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെക്കുറിച്ചാണോ, അതല്ല നാം രാജ്യമെന്ന് പറയുന്ന കുറെ കൂടി വലിയ ഒരു ഭൂഭാഗത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ ആ രാജ്യം ഉൾപ്പെടെ കുറെ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപഭൂഖണ്ഡത്തെക്കുറിച്ചാണോ എന്നതൊക്കെ അതിങ്ങനെ പലതുമായി തീരുന്ന ഒന്നാണ്. പക്ഷെ ജനിച്ച ജീവിക്കുന്ന നാടിനോട് മനുഷ്യന് സ്നേഹമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതെല്ലാം ഉണ്ടായിരിക്കെ അതെനിക്കെന്നോട് സ്നേഹമുണ്ടോ എന്ന് പറയുന്നത് പോലെയാണ്. എന്നോട് എനിക്കെല്ലാ സ്നേഹവും ഉണ്ടായിരിക്കെ ഞാൻ മനുഷ്യരാശിയുടെ ഭാഗമാണ്. ഇതുപോലെ സ്വന്തം നാടിനോടോ സ്നേഹമുണ്ടായിരിക്കെ തന്നെ നമ്മൾ വിശാലമായ ഒരു മനുഷ്യലോകത്തിന്റെ ഭാഗമാണ് എന്നതാണ് ഹജ്ജ് പഠിപ്പിക്കുന്ന, ഹജ്ജ് എത്രയോ കാലമായിട്ടോ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഅത്തിനെക്കുറിച്ച്, നിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഖുർആൻ ഈയൊരു ആശയം എടുത്തു പറയുന്നുണ്ട്. ഉമാർ സൽനാക്ക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറം വനദീറ, ലോകത്തിന് മുഴുക്കെ എല്ലാ മനുഷ്യർക്കും മുന്നറിയിപ്പുകാരനും സുവിശേഷകനുമായിട്ടാണ് താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത്. നാം ഒരു മനുഷ്യരാശിയുടെ ഭാഗമാണ്. ഓരോ ഹജ്ജാജിയും അനുഭവിക്കുന്ന ഒരു കാര്യം അതാണ്. ഓരോ ഹജ്ജാജിയും വന്നിട്ട് നമ്മളോട് പറയുന്നതാണ്. ഓരോ ഹജ്ജും സ്വയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. മനുഷ്യർ ഒരു, നമ്മൾ ജീവിക്കുന്നത് ഒരു ലോകത്താണ്. ബാക്കിയെല്ലാം നമ്മളുണ്ടാക്കിയ ചില വിഭജനങ്ങൾ, ചില ക്രമീകരണങ്ങൾ മാത്രമാണ്. രാജ്യമെന്നതും ജില്ലയെന്നതും സംസ്ഥാനമെന്നതും സ്വന്തം നാട് എന്നതുമൊക്കെ ചില ക്രമീകരണങ്ങളാണ്. അതിനപ്പുറത്ത് മനുഷ്യരൊന്നാണ്, ഈ ലോകമൊന്നാണ് എന്നതാണ് ഹജ്ജ് പഠിപ്പിക്കുന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ കുറിച്ച് പറയുന്നത് ലിയഷ്ഹദു, എന്തിനാണ് ഹജ്ജ്? നിങ്ങൾ സാക്ഷികളായി തീരാനാണ്. മനാഫിഅലഹും, നിങ്ങൾക്കുള്ള ഉപകാരങ്ങൾ. വയദുക്കുറു ഇസ്മല്ലാഹ്, നിങ്ങൾ ഓർമ്മിക്കുവാനുമാണ്. ഫി അയ്യാമിൻ മഅലൂ, അല്ലാഹുവിന്റെ നാമം ഓർമ്മിക്കാനാണ്. ഫി അയ്യാമിൻ മഅലൂമാത്ത്, ചില നിർണിത ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ നാമത്തെ ഓർമ്മിക്കുവാനുമാണ് ഹജ്ജ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോ ചില ഉപകാരങ്ങൾ സാക്ഷിയാകാൻ, ആ ഉപകാരങ്ങൾ ആത്മീയവും ഭൗതികവുമാണ്. ദീനിയും ദുന്യവിയുമായ, അല്ലെങ്കിൽ അങ്ങനെ വേർതിരിക്കുവാൻ കഴിയാത്ത ഒരുപാട് ഉപകാരങ്ങൾ ഹജ്ജ് അതിലൂടെ കടന്നു പോകുന്നവർക്ക് നൽകുന്നുണ്ട്. ചില സുപ്രധാനമായ ഒന്ന്, ഹജ്ജ് മറ്റെല്ലാ ഇസ്ലാമിലെ ഇബാദത്തുകളെയും പോലെ പ്രതീകപരമായ അർത്ഥമുള്ള ഒരു ഇബാദത്താണ്. ഹജ്ജിനെ വേണമെങ്കിൽ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, അത് ചില കർമ്മങ്ങളാണ്. ആ കർമ്മത്തിന്റെ അർത്ഥം ആ കർമ്മം തന്നെയാണ്. നമസ്കാരത്തെ, നോമ്പിനെ, സകാത്തിനെ ഒക്കെ അങ്ങനെ മനസ്സിലാക്കാം. അത് ആ കർമ്മം തന്നെയാണ്, അതിനപ്പുറത്ത് വേറൊന്നുമല്ല. വേറെ ഒരു മനസ്സിലാക്കൽ
അതെല്ലാം ചില പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങൾ ആ കർമ്മത്തിനപ്പുറത്തോ ചില അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്, ചില സന്ദേശങ്ങളും ആശയങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. ഹജ്ജിന്റെ മനാഫിഉകൾ എന്ന് പറയുന്നത് അതുകൂടിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ദീനോ അതൊരു വെറും മതമല്ല എന്നാണ്. ഹജ്ജ് വിളംബരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ ദീന് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വെറും മതമല്ല, അതൊരു പ്രസ്ഥാനവും പ്രവാഹവുമാണ്. അല്ലാഹുവിന്റെ ദീനിൽ ചേരുക എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിൽ ചേരുക എന്നതാണ് അതിന്റെ അർത്ഥം. വ്യക്തിപരമായി സ്വയം അനുഷ്ഠിച്ച് തീർക്കേണ്ട വ്യക്തിപരമായ ചില വിശുദ്ധികൾ പുലർത്തി അവസാനിക്കേണ്ട ഏതോ ഒരു ആത്മീയ ക്രമത്തിന്റെ ഭാഗമാക്കാവുക എന്നതല്ല അല്ലാഹുവിന്റെ ദീനിൽ ചേരുക, മുസ്ലിമാവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. മറിച്ച് അതൊരു പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കലാണ്. എന്താ ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശീലിപ്പിക്കുന്നത്? വീട് വിട്ടു പോവാം, വീട് വിട്ടു പോകാതെ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വീട്ടിലിരുന്നിട്ട് ഹജ്ജ് ചെയ്യാണ് നടക്കൂല, വീട് വിട്ടു പോയേ പറ്റൂ. കാതങ്ങൾ സഞ്ചരിക്കണം, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം, സഞ്ചരിച്ചവിടെ എത്തിച്ചേരണം. ഇതെന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി എല്ലാ ദിവസവും എല്ലാ കാലവും വീട്ടിൽ തന്നെ ജീവിച്ച് വീട്ടിൽ മരിച്ചുകൊള്ളും, അങ്ങനെയല്ല. അല്ലാഹുവിന്റെ ദീനിനെക്കുറിച്ചുള്ള, ആ ദീനിൽ വിശ്വസിക്കുന്നവരെ കുറിച്ചുള്ള അല്ലാഹുവിന്റെ വിഭാവന. വീട്ടിൽ ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, മനുഷ്യന്റെ ഒരു സ്വാഭാവിക അവസ്ഥ അത് തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ വീട് വിട്ട് പോകേണ്ടി വരും, തൽക്കാലത്തേക്ക് പോകേണ്ടി വരും, ചിലപ്പോൾ ദീർഘകാലത്തേക്ക് പോകേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ജനിച്ച ജീവിച്ച വീടും നാടും തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ തൽക്കാലത്തേക്കും ദീർഘകാലത്തേക്കും എന്നേക്കുമായും ഒക്കെ വീടുപേക്ഷിച്ച് പല ദിക്കുകളിൽ സഞ്ചരിച്ച് അങ്ങനെ കെട്ടിപ്പടുത്ത പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് അല്ലാഹുവിന്റെ ദീൻ. അതിങ്ങനെ ഏതോ ഒരു മഴക്ക് ഒരു പ്രകൃതി പ്രതിഭാസമായിട്ട് മുളച്ചു വന്നതല്ല. ഒരുപാട് മനുഷ്യർ ഇതാ ഇന്ന് ഒരു ഹജ്ജാജി വീട് വിട്ടുപോകുന്നില്ലേ, ഭാണ്ഡം കെട്ടി യാത്രാ പാഥേയങ്ങൾ ഒരുക്കി വീട് വിട്ടുപോകുന്നത് പോലെ അതൊരു പ്രതീകമാണ്. എത്രയോ മനുഷ്യർ ഹജ്ജിന് വേണ്ടിയൊന്നുമല്ല, ഈ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ വീട് വിട്ടിറങ്ങിപ്പോയിട്ടോ അത്യധ്വാനം ചെയ്ത് പലതിനെയും തരണം ചെയ്ത് കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണ് ഈ ദീൻ. ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പ്രവാചകന്മാരുടെ പലായനങ്ങൾ, പ്രബോധകന്മാരുടെ പ്രബോധനത്തിന് വേണ്ടിയുള്ള യാത്രകൾ, ഇങ്ങനെ യാത്രയെന്ന് പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ എത്രയെത്ര യാത്രകൾ, എന്തെന്തെല്ലാം യാത്രകൾ നമ്മുടെ മനസ്സിൽ മനോമുഖരത്തിൽ ഓർമ്മ വരും, ഓടിയെത്തും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, അതിനു മുമ്പ് ധാരാളം സഹാബികൾ മക്കയിൽ നിന്ന് അബ്സീനിയയിലേക്ക്, ആ രണ്ടിനുമിടയിൽ
സുൽകരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ത്വായിഫിലേക്കോ ഒരുപാട് ഗോത്രങ്ങൾക്കിടയിലേക്കോ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് മദീനയിൽ നിന്ന് എത്രയോ യുദ്ധമുഖങ്ങളിലേക്കോ വീണ്ടും മദീനയിൽ നിന്ന് വിജയശ്രീലാളിതനായിട്ട് മക്കയിലേക്ക് ഇങ്ങനെ എത്രയോ യാത്രകൾ അവസാനം ഹജ്ജത്തുൽ വിദാഇ പ്രവാചകന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായ ഹജ്ജത്തുൽ വിദാഇ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ ഒരുമിച്ച് കൂട്ടി അഭിമുഖീകരിച്ച് പ്രഭാഷണം നടത്തുകയാണ്. ഇതൊക്കെ ഒരു മതത്തിന്റെ രീതിയാണ്, ഇതൊക്കെ ഒരു കേവല ആത്മീയ വ്യവസ്ഥയുടെ ശീലങ്ങളാണോ? അല്ല, ഇതൊരു പ്രസ്ഥാനത്തിന്റെ രീതിയാണ്. ആ പ്രസ്ഥാനത്തിന്റെ നായകൻ ചില നയപ്രഖ്യാപനങ്ങൾ നടത്തുന്നു, ചില ആഹ്വാനങ്ങൾ മുഴക്കുന്നു. ഇത് കിട്ടിയവർ കിട്ടാത്തവർക്ക്, ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക്, എത്തിച്ചേർന്നവർ എത്തിച്ചേരാത്തിടങ്ങളിൽ എത്തിച്ചു കൊടുക്കണം. ഇതൊരു പ്രവാഹമാണ്, ഇതെവിടെയോ കെട്ടിനിൽക്കേണ്ടതല്ല. ലോകത്തൊരുപാട് മതങ്ങളും ദർശനങ്ങളും അതിന്റെ ജന്മസ്ഥലങ്ങളിൽ കെട്ടിനിൽക്കുന്ന സ്തംഭിച്ചു നിൽക്കുന്നവയാണോ? അള്ളാന്റെ ദീൻ അങ്ങനെയല്ല. ഇത് ലോകത്തിലേക്ക് പ്രവഹിക്കണം. പക്ഷെ ഇതുണ്ടായത് ലോകത്തെല്ലായിടത്തും ഒരേ സമയത്തൊരുപോലെയല്ല. ഇതുണ്ടായൊരു സ്ഥലമുണ്ട്, അവിടെ നിന്നോ ഇത് പരന്ന് പ്രവഹിക്കണം, പടർന്ന് പന്തലിക്കണം. അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ മനുഷ്യര് യാത്ര ചെയ്തു, നമുക്കറിയാവുന്നതാണ്. ആലങ്കാരികമായെങ്കിലും ചരിത്രം അതിനെക്കുറിച്ച് പറയുന്നത് അത് കേൾക്കുമ്പോൾ അവരുടെ ഒട്ടകം എങ്ങോട്ടാണോ മുഖം തിരിച്ചു നിന്നിരുന്നത് അങ്ങോട്ടേക്ക് ആ ഒട്ടകത്തെയും തെളിച്ചോ അവർ യാത്രയായി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാം ഒരു കേവല പുണ്യം കിട്ടുവാൻ വേണ്ടി പണിയെടുക്കുന്ന പുണ്യത്തിൽ മാത്രം കേന്ദ്രീകൃതമായ ഒരാത്മീയ വ്യവസ്ഥയല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. എവിടുന്നാ ഒരു പോകുന്നത്? ഒരു രണ്ടരക്കായത്ത് നമസ്കരിച്ചാൽ ആയിരം റക്കായത്ത് നമസ്കരിച്ച പുണ്യമുള്ള ഹറമ. അവരാ നാട്ടിലെ തദ്ദേശവാസികളാണ്, അവരോടൊപ്പം പ്രവാചകനുണ്ട്. പ്രവാചകനേക്കാൾ പുണ്യമുള്ളൊരു മനുഷ്യനുമില്ലല്ലോ. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പുണ്യങ്ങളുടെ കലവറകൾ അതെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ പുണ്യമൊന്നുമില്ലാത്ത പ്രത്യേകതകളില്ലാത്ത നമ്മുടേത് ഉൾപ്പെടെയുള്ള നാടുകളിലേക്ക് അവര് പോവുകയാണ്. അങ്ങനെ എങ്ങനെയോ ഒരു പുണ്യം കരസ്ഥമാക്കുക. രണ്ടരക്കായത്ത് നിസ്കരിച്ചാൽ ആയിരം റക്കായത്തിന്റെ പുണ്യമുള്ള പള്ളിയിൽ തന്നെ ഇരുന്ന് അവിടുന്ന് ആ പുണ്യം നേടിയെടുത്ത് അങ്ങനെ പുണ്യാളനായിട്ട് മരിക്കുക. അല്ല, ഈ ദീനിനെ ലോകത്ത് വ്യാപിപ്പിക്കുക, പ്രചരിപ്പിക്കുക, മനുഷ്യരെ അനുഭവിപ്പിക്കുക, അതിലാണ് പുണ്യം. അത് ഈ പുണ്യത്തെക്കാളുമൊക്കെ എത്രയോ വലിയ പുണ്യമാണെന്ന് അവർക്കറിയാം. കാരണം അവർ റസൂലിന്റെ മദ്രസയിൽ പഠിച്ചവരാണ്. അവരുടെ ശിക്ഷകൻ ഉസ്താദ് അല്ലാന്റെ റസൂലാണ്. അവർക്ക് ദീനിനെ കുറിച്ച് വളരെ കൃത്യതയുള്ള ധാരണയുണ്ട്. ആ യാത്രകളെല്ലാമാണ് ഹജ്ജിൽ നമ്മൾ പ്രതീകാത്മകമായിട്ട് പുനരാവിഷ്കരിക്കുന്നത്.
അങ്ങനെ പുറപ്പെടണം. ആ ഹജ്ജ് ആണിനും പെണ്ണിനും നിർബന്ധമാണ്, കഴിവുള്ളവർക്ക്. പെണ്ണിന് വേണ്ട എന്നല്ല വെച്ചിട്ടില്ല. സ്ത്രീകൾക്ക് യാത്ര പ്രയാസം. സ്ത്രീകളുടെ സ്ഥലം വീടാണ്, കുടുംബമാണ്, നാടാണ് എന്നൊന്നും അല്ല വെച്ചില്ല. സ്ത്രീകളും പോവാം. കാരണം ഇസ്ലാമിന്റെ ചരിത്രത്തില് ആണുങ്ങൾ മാത്രം പണിയെടുത്തിട്ടല്ല ഈ ദീനുണ്ടായത്, പലായനം ചെയ്തത്, പ്രബോധകരായത് ഒന്നും ആണുങ്ങൾ മാത്രമല്ല. അങ്ങനെ ഒരു സാമൂഹ്യ പരിവർത്തനവും ഉണ്ടാവില്ല. സമൂഹത്തിന്റെ പകുതി ആളുകൾ മാത്രം സമൂഹത്തിൽ ഇടപെട്ടിട്ട് ബാക്കി പകുതിക്ക് ഇതിലൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു ഒരു സാമൂഹ്യ മാറ്റവും ഉണ്ടാവില്ല. നമ്മൾ അവിടെ ചെല്ലുകയാണ്, ക്യാമ്പ് ചെയ്യുകയാണ്, ടെന്റ് കെട്ടി താമസിക്കുകയാണ്. നമ്മളോട്, എന്നോട്, നിങ്ങളോട് വീട്ടിന്ന് വിട്ടു നിൽക്കണം, ക്യാമ്പിന് പോകണം, ഒരിടത്ത് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് താമസിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും വേണ്ട, നാടൊന്നും വിട്ടു പോകണ്ട. ഇന്നൊരു പള്ളിയിലൊരു ക്യാമ്പുണ്ട്. അപ്പോ പള്ളിയിലാണ് താമസം, നടക്കൂല. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, ഒരേ വീട്ടിലല്ലാതെ, വീട്ടിൽ സ്ഥിരം കിടക്കുന്ന സ്ഥലത്തല്ലാതെ കിടന്നാൽ ഉറക്കം കിട്ടാത്തവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ. ആ സ്ഥലത്ത് തന്നെ കിടക്കണം. ഇതിനെയാണ് ഹജ്ജ് തെറ്റിക്കുന്നത്. അങ്ങനെയില്ല, വീട് വിട്ടുപോകാം, ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ടെന്റ് കെട്ടി അവിടെ കിടന്നുറങ്ങാം. അങ്ങനെ ഉറങ്ങണം. ഇതിന്റെ പ്രതീകാത്മകമായ അർത്ഥം നോമ്പ് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, അത് നമ്മളെ വേറെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നതുപോലെ ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹജ്ജ് മാത്രം നമ്മൾ ഇങ്ങനെയാണ്, ആണ് വീടൊക്കെ വിട്ടുപോകാം, അത് ഹജ്ജാണ്, വേറെ രക്ഷയില്ല, ഹജ്ജ് അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നല്ല അതിന്റെ അർത്ഥം. എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള സന്നദ്ധത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഹജ്ജ് ചെയ്യുന്നത്. ഇസ്ലാം ഒരു കേവല മതമല്ല, അതൊരു പ്രസ്ഥാനമാണ്. മനുഷ്യർ മനുഷ്യർക്കിടയിൽ സഞ്ചരിച്ചും പ്രവർത്തിച്ചുമൊക്കെ, വീട് വിട്ടും നാട് വിട്ടും ഒക്കെ സഞ്ചരിച്ച് പ്രവർത്തിച്ചോ അത്യധ്വാനം ചെയ്ത് പടുത്തുയർത്തേണ്ട ഒരു പ്രസ്ഥാനമാണത് എന്നതാണ് ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ അല്ലാഹു ഒന്നാണ്, മനുഷ്യരൊന്നാണ്, ഈ ലോകമൊന്നാണ് എന്നതുപോലെ തന്നെ അതിന്റെ ഉപകാരങ്ങൾ, ഹജ്ജിന്റെ ഉപകാരങ്ങളില് സാക്ഷിയാകാൻ വേണ്ടി കൂടിയാണ് ഹജ്ജ് നൽകപ്പെട്ടത് എന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപകാരമാണ്. മുസ്ലിം സമൂഹമെന്ന, മുസ്ലിങ്ങൾക്കിടയില് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മനുഷ്യർക്കിടയിലുള്ള എല്ലാ വൈവിധ്യങ്ങളും മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ഭൂപ്രദേശം, ഭാഷ, ശരീരപ്രകൃതം ഇതെല്ലാം മുസ്ലിങ്ങളെന്ന നിലക്ക് സവിശേഷമായുള്ള വൈവിധ്യങ്ങൾ, അഭിപ്രായ വൈവിധ്യങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ മുസ്ലിങ്ങൾ ഒരൊറ്റ സമൂഹമാണ്, ഉമ്മത്ത് മുസ്ലിമയാണ്. ഇത് നമുക്ക് എത്ര മനസ്സിലാകുന്നില്ല എങ്കിലും ഹജ്ജിന് പോയ മനസ്സിലാവും. സുന്നിയും ഷിയയും ഷാഫിയും ഹനഫിയും മദ്ഹബുള്ളവരും സലഫിയും എല്ലാം ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഒരുമിച്ച് കൂടുകയാണ്. ഇന്ന കൂട്ടരുള്ള സമയത്ത് എനിക്ക് പോകാൻ പറ്റൂല, ഓല് പോയിട്ട് വേണേ ഞാൻ പോവാം എന്ന് പറയുന്ന ആർക്കും ഹജ്ജ് ചെയ്യാനാവില്ല. എല്ലാവരും ഒരിടത്ത് ഒറ്റ സമയത്ത് ഒരുമിച്ച് കൂടുകയാണ്. മുസ്ലിങ്ങൾ ഒരാഗോള സമൂഹമാണ് എന്ന പാഠം നിരന്തരം ഹജ്ജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാർത്താമാധ്യമങ്ങളിലൊക്കെ കാണുന്ന പല നാടുകൾ, ആ നാട്ടുകാരെയൊക്കെ നമ്മൾ ഹജ്ജിന് കണ്ടുമുട്ടുന്നു. ഹജ്ജിന് പോയിട്ടില്ലാത്തവർ അവരോടൊക്കെ പറയാനുള്ളത്, ഹജ്ജിനെ നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ഇതിനു വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തണം ബോധപൂർവം.
ഇബാദത്തുകൾ ചെയ്യണം. അതിനുവേണ്ടി മാത്രമല്ല, മറ്റ് മുസ്ലിം സമൂഹങ്ങളെ കാണാൻ, പരിചയപ്പെടാൻ, ആശയവിനിമയങ്ങൾ നടത്താൻ നമ്മളൊരു ആഗോള മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന ബോധം നമ്മളിൽ സൃഷ്ടിക്കുവാൻ ഹജ്ജിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഹജ്ജിന്റെ എന്നല്ലാഹു പറഞ്ഞ ആ മനാഫിഉകളിൽ, അതിന്റെ ഉപകാരങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണത്. ഓരോ ഹജ്ജ് കഴിയുമ്പോഴും ലോകത്ത് മുസ്ലിം സമൂഹത്തിനിടയിലുള്ള ഐക്യം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു ആഗോള സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന ബോധം ശക്തിപ്പെടുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ എല്ലാ ഗുണഫലങ്ങളും ലഭിക്കുന്ന ആളുകളിൽ, ഹജ്ജിന് പോയവരെ, ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. يا عباد الله اوصيكم ثانيا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ ദീനിനെ അതിന്റെ എല്ലാ ആത്മാവോടും കൂടി മനസ്സിലാക്കണമെന്നും അതിനെ മനസ്സിൽ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തണമെന്നും റബ്ബിനോട് തഖ്വ പുലർത്തി ജീവിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ കാലവർഷം സൃഷ്ടിക്കുന്ന, അതിവർഷം സൃഷ്ടിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ഭൂപ്രദേശങ്ങൾ പൊതുവെ സുരക്ഷിതമാണ്. പക്ഷേ കേരളത്തിലെ പല ഭാഗങ്ങളും വലിയ അരക്ഷിതാവസ്ഥയിലൂടെയും ഭീതിയിലൂടെയും ഒക്കെ കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും, കുടുംബങ്ങൾക്കും, ഭൂഭാഗങ്ങൾക്കും അല്ലാഹു സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആപത്തും സീമത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും നാട്ടുകാരെയും നമ്മുടെ ഭൂപ്രകൃതിയെയും എല്ലാം അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഴയുടെയും കാലവർഷത്തിന്റെയും എല്ലാ നന്മകളും പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അതിന്റെ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളിൽ അവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഫസ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منكم والأموات طيب صراكم واجعل الجنة مثواكم ربنا أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا دعاءنا وسائر أعمالنا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين أقم الصلاة بسم الله الرحمن الرحيم أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على സത്തുകൾ ശരിപ്പെടുത്തുക. അള്ളാഹുവിന്റെ മുമ്പിലാണ്